തന്നെ ഉപേക്ഷിച്ച അതേ ജനങ്ങളുടെ അടുത്തേക്ക് സുവിശേഷ പ്രഘോഷണത്തിനായി യേശു അയക്കപ്പെടുന്നു. എൻ്റെ ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നു പോയപ്പോഴെല്ലാം എന്നെയും അന്വേഷിച്ച് അവിടുന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ മുതൽ അവിടുത്തേക്ക് സേവനം ചെയ്യുവാൻ ഞാൻ അഭിലഷിക്കുന്നു. അവിടുന്ന് ഒരിക്കലും എന്നെ ഉപേക്ഷിക്കുകയില്ല. വിശുദ്ധ മത്തായിയുടെ വിളി. തൻ്റെ സമ്പാദ്യങ്ങളിൽ സംതൃപ്തനായിരുന്ന മത്തായിയെ യേശു വിളിക്കുന്നു. തൽക്ഷണം മത്തായി യേശുവിനെ അനുഗമിക്കുന്നു. യേശു നമുക്കാണ് ആദ്യമായി തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത്. യേശു തന്നെ പാപികളുടെ സ്നേഹിതനെന്ന് വിളിക്കുവാൻ അനുവദിക്കുകയും അവരോടുകൂടി ഭക്ഷിക്കുകയും ചെയ്യുന്നു. പാപികളുടെ സ്നേഹിതനോടുള്ള കൃതജ്ഞതയായി ആത്മാക്കളെ രക്ഷിക്കുന്നതിനായി എന്നെ തന്നെ ഞാൻ തൃണവൽഗണിക്കണം, അല്ലെങ്കിൽ എനിക്ക് എന്തു തന്നെ സംഭവിക്കുകയില്ല. ബധിരനും മൂകനുമായ ഒരുവനെ യേശു സുഖപ്പെടുത്തുന്നു. ദൈവത്തിനു വേണ്ടി അധികമധികം സഹിക്കുന്നതിനും സേവനം ചെയ്യുന്നതിനും ദൈവവര പ്രസാദം എന്നെ നിർബന്ധിക്കുകയും എനിക്ക് പ്രചോദനം നൽകുകയും ചെയ്യുന്നു. ഞാൻ ബധിരനാണ്. പ്രസാദവര ജീവൻ എനിക്ക് നഷ്ടമാകുകയാണെങ്കിൽ ഞാൻ ശാപഗ്രസ്തനാകും. അവൻ്റെ നാവിൻ്റെ കെട്ട് യേശു അഴിച്ചു മാറ്റുകയും അവൻ ശരിയായി സംസാരിക്കുകയും ചെയ്തു. എന്നെ അപകീർത്തിപ്പെടുത്തുമ്പോൾ, നിന്ദിക്കുമ്പോൾ എനിക്ക് ശരിയായി സംസാരിക്കുവാൻ സാധിക്കുകയില്ല. ദൈവമേ, എൻ്റെ നാവിൻ്റെ കെട്ടഴിക്കുക. ഞാൻ അങ്ങയുടെയും അങ്ങയുടെ അമ്മയുടെയും സ്തുതികൾ ആലപിക്കട്ടെ.